പല ഏജ് കാറ്റഗറീസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള കളരി പ്രാക്ടീസിന് നമ്മൾ നിത്യം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, റെഗുലർ പ്രാക്ടീസ്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലും കഴിഞ്ഞ പ്രാവശ്യം ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ആദ്യമായിട്ട് ഇടം നേടിയ സമയത്ത് നമ്മൾ കേരളത്തിന് വേണ്ടി ഗോൾഡ് നേടിയിരുന്നു. ഊർമിപ്പയറ്റ് രണ്ട് പെൺകുട്ടികൾ നേടിയിരുന്നു. അപ്പോൾ ആ തരത്തിൽ നിത്യത്തിലൂടെ ഇവോൾവ് ചെയ്യുന്ന കുട്ടികൾ മത്സരവേദിയിലേക്കും അതുപോലെ തന്നെ പലതരത്തിലേക്കുമൊക്കെ അവരെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ട്രീം ഓഫ് സ്റ്റഡിയാണ് നിത്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ എബോവ് 30 ഒരു 50-55 വരെയുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് അധികം പേര് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഫാമിലീസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ച് പ്രായം കൂടിയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാണ എന്ന് പറയുന്ന ഒരു ബ്രീത്ത് ബേസ്ഡ് പ്രോഗ്രാമും കൂടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ബ്രീത്ത് ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ലൈഫ് ഫോഴ്സിനെ, ബ്രീത്തിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും ലൈഫിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അടുത്തറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. കുറച്ചുകൂടെ എനർജൈസ്ഡ് ആകാൻ പറ്റും. ഈവൻ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ബ്രീത്ത് എന്നുള്ളതാണ്, ബ്രീത്ത് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ആ ശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുക, ശ്വാസത്തിൻ്റെ സാധ്യതകൾ എന്താണ്. കാരണം ലൈഫിനെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഫാക്ടർ, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലോഞ്ചിവിറ്റിയുടെ, ലൈഫ് സ്പാനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടിത്തറ, അതുപോലെ തന്നെ ശ്വാസമാണ് മനസ്സിനെയും നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് ആസ്പെക്റ്റും വെച്ചുകൊണ്ടുള്ള പ്രാണ, അത് ഏത് വയസ്സായ ആൾക്കാർ, ഇപ്പം നമുക്ക് 85 വയസ്സായ ആൾക്കാരൊക്കെ പ്രാണ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ശക്തി എന്ന് പറയുന്ന ഒരു സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാമിലൂടെ ഒരുപാടധികം പേരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നിരവധി പേരെ ശക്തി പ്രോഗ്രാമിലൂടെ ഒരു സെൽഫ് ഡിഫെൻസ്, വിമൻ സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാമാണ്, അതിലൂടെ നമ്മൾ സെൽഫ് ഡിഫെൻസ് പ്രാപ്തമാക്കാനുള്ള വർക്ക്ഷോപ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 6 വയസ്സ് മുതൽ, സാധാരണ കളരി പഠനം 7 വയസ്സ് മുതൽ എന്നാണ് പാരമ്പര്യമായിട്ട് തന്നെ പറഞ്ഞു കേൾക്കുന്നത്. 6 വയസ്സ് മുതലുള്ള കുട്ടികൾ നമ്മുടെ സമ്മർ ക്യാമ്പിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ 6 വയസ്സ് മുതലുള്ള കുട്ടികൾ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു തരത്തിൽ നമ്മളിപ്പോൾ ഈ 2 മന്ത്സ് ക്യാമ്പിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം, ഒന്ന് കുട്ടികളിലെ ഈ ഫോക്കസ്, അറ്റൻഷൻ, ഈ ആസ്പെക്റ്റുകളെ കുറിച്ച് ബിൽഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു സ്ട്രീം ഓഫ് സ്റ്റിക് പ്രാക്ടീസ്, അതായത് വടിയുടെ ഒരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്, ഈ രണ്ട് രീതിയിലും കളരിപ്പയറ്റിനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ക്യാമ്പ്സിലും കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ളൊരു സമയം നമ്മൾ ഒരു വീക്ക്ലി വോൺസ് അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് നമ്മൾ വീക്ക് വരുന്ന സമയത്ത് കൊച്ചു കുട്ടികളുമായിട്ട് വളരെ എമിനൻ്റ് ആയിട്ടുള്ള കുറേ അധികം പേഴ്സണാലിറ്റീസിനെ ഇൻറ്ററാക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരവസരം ഒരുക്കുന്നുണ്ട്. അതിൽ തന്നെ പല ആൾക്കാരും നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കളരിപ്പയറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കുണ്ടായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും, ഇത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും, നമ്മൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ റെസിലിയൻസ് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള അവരുടെ അനുഭവങ്ങൾ കൂടി കുട്ടികളോടൊപ്പം ഷെയർ ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ആ ഒരു ക്യാമ്പ് എന്നുള്ള നിലയിൽ കുട്ടികളെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ 2 മാസത്തെ ക്യാമ്പിന് ശേഷം നമ്മൾ ചെറിയ കുട്ടികളെ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് പ്രാപ്തരാക്കുന്നുണ്ട്, ചെറിയൊരു തരത്തിലുള്ള പറ്റുന്ന തരത്തിൽ. അപ്പോൾ ആ ലെവലിൽ നമ്മളത് പെർഫോം ചെയ്യിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ZEE മലയാളം ന്യൂസ് ലഭ്യം.